ചെറുപ്രാണികളാണ് ലേഡി ബേർഡുകൾ പക്ഷേ ഒന്ന് അമർത്തി തൊട്ടാൽ ഇവ ദുർഗന്ധം പുറപ്പെടുവിക്കും എസ് ടു പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ലേഡിബേർഡുകളെ കുറിച്ച് കൂടുതലായി അറിയാൻ പറ്റും ലേഡിബേർഡുകൾ ആയിരക്കണക്കിന് ഇനങ്ങളുണ്ട് പലതിനും ദേഹം മുഴുവൻ ഉണ്ടാവും രണ്ടു മുതൽ പത്തും ഇരുപതും വരെ പുള്ളിക്കുത്തുകൾ ഉണ്ടാകാറുണ്ട് മനോഹരമായ വരകളും ചിത്രപ്പണികളുമൊക്കെ ചില ലേഡിബേർഡുകളുടെ ശരീരത്തിൽ കാണാറുണ്ട് ഇത്തിരി കുഞ്ഞന്മാരായ ലേഡിബേർഡുകൾക്ക് കൊമ്പു പോലെയുള്ള രണ്ട് സ്പർശിനികളും ആറ് കാലുകളുമുണ്ട് കൂടാതെ രണ്ട് ജോഡി ചിറകുകളും ലേഡിബേർഡ് പറന്നുയരുന്നത് മേൽ ചിറകുകൾ ഉപയോഗിച്ചാണ് എന്നാൽ അടിയിലുള്ള രണ്ട് നേർത്ത ചിറകുകൾ കൊണ്ടാണ് പറക്കുന്നത് ഇലച്ചാഴികൾ എന്നറിയപ്പെടുന്ന ഒരു തരം ചെറിയ കീടങ്ങളാണ് ലേഡിബേർഡിന്റെ പ്രധാന ഭക്ഷണം ഈ കീടങ്ങൾ അത്ര പാവങ്ങളൊന്നുമല്ല കേട്ടോ വിളകൾ നശിപ്പിക്കുകയും ചെടികളിൽ രോഗങ്ങൾ പരത്തുകയും ചെയ്യുന്നവരാണ് ഈ ഇലച്ചായികൾ ഇവയെ തിന്നുന്ന ലേഡിബേർഡുകൾ മനുഷ്യന് വലിയ ഉപകാരമാണ് ചെയ്യുന്നത് ഇലച്ചാഴ്ച കൂട്ടമായുള്ളിടത്താണ് ലേഡിബേർഡുകൾ മുട്ടയിടാറ് ഒരാഴ്ച കൊണ്ട് മുട്ട വിരിയും പുറത്തു വരുന്ന ലാർവകൾ ഇലച്ചാഴികളെ ധാരാളമായി അകത്താക്കും ഒരു ലാർവ അമ്പത് ചായ്കളെ വരെ ഒരു ദിവസം തിന്നും മൂന്നാഴ്ചയോളം ലാർവ തീറ്റ തുടരും പിന്നീട് പ്യൂപ്പയായി ഉറക്കം തുടങ്ങും ഒരാഴ്ച കഴിഞ്ഞാൽ പ്യൂപ്പയിൽ നിന്ന് മുതിർന്ന ലേഡി ബേർഡ് പുറത്തിറങ്ങും അപ്പോഴും ആഹാരം ഇലച്ചാഴികൾ തന്നെയാണ് കേട്ടോ കീടങ്ങളെ തിന്നുന്ന പക്ഷികളൊന്നും ലേഡിബേർഡുകളെ തൊട്ടു നോക്കുക പോലുമില്ല ഒന്നാമത്തെ കാരണം ദുർഗന്ധം പിന്നെ അരുചിയും വേനൽക്കാലം തീരാറാവുമ്പോൾ ലേഡിബേർഡുകൾ മരപ്പൊത്തുകളും മറ്റും തപ്പിപ്പിടിക്കും ശൈത്യകാലം മുഴുവൻ അവർ കൂട്ടമായി ഈ പൊത്തുകളിൽ കഴിയും ഒരിക്കൽ അമേരിക്കയിൽ കാലിഫോർണിയയിലെ ഒരു പഴത്തോട്ടം മുഴുവൻ ഒരു തരം കീടങ്ങൾ ആക്രമിച്ചു പഴ എന്തു എന്ത് ചെയ്തെന്നോ ഒരു സംഘം ലേഡിബേർഡുകളെ തോട്ടത്തിലേക്ക് ഇറക്കി വിട്ടു അവർ കീടങ്ങളെ എളുപ്പം തിന്നു തീർത്തു ഉരുളക്കിഴങ്ങിന്റെ ഇല പോലോത്തത് തിന്നുന്ന സസ്യബുക്കുകളായ ലേഡി ലേഡിബേർഡുകളും ഉണ്ട് കേട്ടോ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എസ് ടു എസ്റ്റുടോക്കിൻ്റെ പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം